പതിനൊന്നാം സ്കന്ധം, ഏകാദശ സ്കന്ധം, അതിനെ പറയ ഭാഗവത തത്വവിചാരമാണ്. ഇപ്പൊ ഇവിടെ രണ്ട് ഉപാഖ്യാനങ്ങൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഋഷിവര്യന്മാരോട് ചോദിക്കുന്നു, അതിനുത്തരം അവർ പറയുന്നു, അതൊരു ജീവിതത്തിൽ പിന്നീട് ആചരണമായി മാറും. ഈ ഭാഗവതത്തിന്റെ ഏകാദശ സ്കന്ധത്തിൽ രണ്ട് സംവാദങ്ങൾ, ഒന്ന് വസുദേവര് നാരദരോട് ചോദിക്കുന്ന ചോദ്യം, അതിന് നാരദ മഹർഷി കൊടുക്കുന്ന ഉത്തരം, അതിന് പറയാം വസുദേവ നാരദ സംവാദം. രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഭഗവാനോട് ഭഗവാന്റെ ഏറ്റവും പ്രിയങ്കരനായ ഉദ്ധവൻ ചോദിക്കുന്ന ചോദ്യവും, അതിന് ഉദ്ധവർക്ക് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി. അപ്പൊ എന്താണ് ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് ഭാഗം പറയാം. ഇപ്പൊ വസുദേവൻ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ ഭയം കടന്നുകൂടി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുലത്തിന് ചില അപകടം വരാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണന്റെ കുട്ടികളായിരിക്കുമ്പം ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു. അവരത്ര ഗൗരവമായിട്ട് കണക്കാക്കിയില്ല, അവരൊരു തമാശക്കളി കളിച്ചു. കൃഷ്ണന്റെ പുത്രനിൽ ഒരാളായിരുന്നു സാമ്പൻ എന്ന് പറയും. എന്താണ്? പാമ്പനല്ല, സാമ്പൻ. ഈ സാമ്പനെ പെണ്ണിന്റെ വേഷം കെട്ടിച്ചു, സാരിയൊക്കെ ചുറ്റിച്ച് വയറിന്റെ മുകളിൽ കുറെ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ വലിയൊരു ഇതൊക്കെ കെട്ടി. അപ്പൊ കണ്ടാ തോന്നും ഗർഭിണിയാണ്. ഇവരെന്തെന്ന് വെച്ചാൽ മഹർഷിവര്യന്മാരായ ദുർവാസാവ് തുടങ്ങിയിട്ടുള്ള മഹാന്മാര് ദ്വാരകയിലേക്ക് വരികയാണ്. അവരുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഈ കുട്ടിയെ, എന്നിട്ട് പറഞ്ഞു, കളിയാക്കി ഇവരെ, നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ, ഇവൾ എന്തിനെ പ്രസവിക്കും, എന്ത് കുട്ടിയാണ് പ്രസവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കേണ്ടത്. അതൊക്കെ നാക്ക് പഴച്ചു, വിനാശകാലേ നാക്കതൊക്കെ മര്യാദയ്ക്ക് വരില്ല. അപ്പം അറിയാതെ പറഞ്ഞു എന്തിനെ പ്രസവിക്കും. അപ്പൊ ഈ മഹർഷിവര്യന്മാർക്ക് മനസ്സിലായി കാലം കൊണ്ട് ശാപം വരാൻ പോകുന്നൊരു കുടുംബമാണിത്, ഞാൻ പോലും തടുത്താ തടുക്കാൻ പറ്റില്ല. അറിയാതെ മഹർഷിയുടെ വായിൽ നിന്ന് വന്നു, ഇരുമ്പ് ദണ്ഡം പ്രസവിക്കും. ഒന്നുകൂടി പറഞ്ഞു, കുലനാശം ഭവിഷ്യസി. കഴിഞ്ഞില്ലേ, കെട്ടഴിച്ചു നോക്കുമ്പോൾ ഇരുമ്പിന്റെ ദണ്ഡം, അതെല്ലാം ഇരുമ്പ്, ആ ഇരുമ്പെല്ലാം കരിങ്കല്ലിൽ ഉരച്ചുരച്ചുരച്ചുരച്ച് പൊട്ടിച്ച് കടലിൽ ഇറങ്ങി. കടൽ തീരത്തങ്ങോട്ടത് നിറഞ്ഞു നിന്നപ്പോൾ പുല്ലുകൾ വലിച്ചെടുത്തു ഇരുമ്പസത്തിന്, അതൊരു മൂർച്ചയുള്ള പുല്ലായി മാറി. നിങ്ങൾ ഈ ദർഭപ്പുല്ല് കാണുമ്പോൾ അതിൻ്റെ അറ്റം നല്ല ബ്ലേഡ് പോലും, ഇത് അതിനേക്കാളും മൂർച്ചയുള്ളൊരു പുല്ലുണ്ട്. എരകപ്പുല്ലുകൾ ഇപ്പോഴും ഉണ്ട് ഗുജറാത്തിന്റെ തീരത്ത് നിങ്ങൾക്ക് കാണാം, കടൽത്തീരത്ത്. ഒരു കഷ്ണം ബാക്കിയുള്ളത് കടലിൽ എറിഞ്ഞത് മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു, പിടിച്ച മത്സ്യത്തെ ഒരു വേടൻ വാങ്ങിച്ചു. ആ വേടൻ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും, വേടന്റെ ഭാര്യ അത് കറി വയ്ക്കാൻ വേണ്ടി കീറുമ്പോൾ അതിൽ നിന്ന് ഇരുമ്പ് കഷ്ണം കിട്ടി, അത് വേടന് കൊടുത്തു. വേടനക കൊല്ലനെ ഏൽപ്പിച്ച് ആ കൊല്ലൻ അതിനൊരു അസ്ത്രമാക്കി മാറ്റി. കൃഷ്ണന്റെ കുട്ടികൾ തന്നെ കൃഷ്ണന്റെ കാലിൽ കൊള്ളാനുള്ള ആയുധം പ്രതിയാക്കി. മനസ്സിലാവുണ്ടോ? കാലം മുന്നോട്ട് പോയി, മഹാഭാരത യുദ്ധം കഴിഞ്ഞു, ദുര്യോധനന്റെ തുടയൊക്കെ പൊട്ടിച്ച് ഭീമസേനൻ ദുര്യോധനെ വീഴ്ത്തിയതോടുകൂടി മഹാഭാരത യുദ്ധത്തിന് തിരശ്ശീല വീണു. ആര് ജയിച്ചു? ആര് ജയിച്ചു? പാണ്ഡവര്. ഇതൊക്കെ കഴിഞ്ഞപ്പോ എല്ലാ സ്ത്രീകളും അലറി കരയാണ്. പിറ്റേ ദിവസം ഗാന്ധാരി പറഞ്ഞു, എനിക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമി കാണണം, എന്റെ മക്കള് പിടഞ്ഞു വീണ സ്ഥലം കാണും. എല്ലാവരും പറഞ്ഞു, വേണ്ട ദേവി പോകണ്ടാണ്, പക്ഷെ വാശി പിടിച്ചു കൃഷ്ണനും കൂടെ വരണം. കൃഷ്ണൻ പോയി, സ്ത്രീകളെല്ലാം കുരുക്ഷേത്ര യുദ്ധഭൂമി കാണാം. ഓരോ രംഗങ്ങളും സഞ്ജയൻ പറയും, ഇവിടെയാണ് അഭിമന്യു വീണത്, അവിടുന്ന് കുറെ കരയും, ഇവിടെയാണ് ദുശാസനന്റെ മാറു കീറിയത്, ആ സ്ഥലം കാണിച്ചു കൊടുക്കും, അപ്പോഴും കുറെ കരയും, ഇവിടെയാണ് ഭീഷ്മര് വീണത്, ഇവിടെയാണ് ദ്രോണര് വീണത്. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അവസാനം ദുര്യോധനൻ വീണ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട്
കൃഷ്ണന്റെ നേരെ വന്ന് പറഞ്ഞു, കൃഷ്ണ നീ ഒരുത്തനാണ് എൻ്റെ കുലം നശിപ്പിച്ചത്. നീ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ കുലം നശിപ്പിക്കില്ല. വാസ്തവത്തിൽ ഈ അമ്മ കാരണം ഒക്കെ ഉണ്ടായത്, കണ്ണ് കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ദുരിതം ഒന്നും ഉണ്ടാവില്ല. ഉണ്ടോ? പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം, പക്ഷെ ഇപ്പൊ കുറ്റം മുഴുവൻ ആരുടെ മേല്? എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ നീ നശിപ്പിച്ചതിന് ഞാനും നിനക്കൊരു ശാപം തരുന്നു. ഇന്ന് തൊട്ട് 36 വർഷം കഴിഞ്ഞാൽ നിന്റെ കുലവും നശിച്ചു പോട്ടെ. കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ വെച്ച് ഗാന്ധാരി ദേവി കൃഷ്ണനെ ശപിച്ചു. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻഡാണ്, ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഈ ശാപങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതെന്തിനായി പറയണമെന്നറിയോ? നമുക്കോരോരുത്തർക്കും ചില കർമ്മദോഷങ്ങളുണ്ടാവും. ഈ കർമ്മദോഷങ്ങളാണ് പല മുടക്കങ്ങളും ഉണ്ടാവുക. അതുകൊണ്ടാണ് ചിലർക്ക് കല്യാണം നടക്കാത്തത്, അതുകൊണ്ടാണ് ചിലർക്ക് ജോലി കിട്ടാത്തത്. അപ്പൊ ഈ നാമജപ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ കർമ്മദോഷങ്ങളുടെ ശക്തി പറയൂ കുറയും. അതല്ലാതെ ഇത് വഴിയില്ല. ഈ കുട്ടികള് ഇങ്ങനെ കുലനാശത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ കുട്ടികൾ തന്നെ ചെയ്തു. എന്ന് വെച്ചാൽ സ്വാർത്ഥരായി, മത്സരബുദ്ധി, അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ പതുക്കെ പതുക്കെ നിശബ്ദനായി. വസുദേവർക്ക് ഭയമായി, ഇതെല്ലാം കൈവിട്ട് പോവുകയാണല്ലോ, എന്താ പിന്നെ ജീവിതമുള്ളത്? അദ്ദേഹത്തിന് ഉറക്കല്ല, പേടി. കാരണം ഈ കുലം തമ്മിൽ തല്ലി നശിച്ചു പോവോ എന്നുള്ളൊരു പേടി. ആ പേടിയുള്ള വസുദേവരാണ് നാരദരോട് ചോദിക്കുന്നത്, ഭയത്തിൽ നിന്നും എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും? കാരണം ശാപം മാറ്റാൻ പറ്റില്ല. അതിന് നാരദർ പറഞ്ഞു, പണ്ട് ഞാൻ നിമി മഹാരാജാവ് എന്ന് പറയുന്ന ഒരു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ, അവിടെ അന്ന് നവയോഗികൾ വന്നിരുന്നു. നവയോഗികൾ, ഈ നവയോഗികൾ എന്ന് പറയുന്ന വലിയ മഹാന്മാരെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ പേര് പറയും, കവിഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്ര ദുമിള ചമസ കരബാധൻ, ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ തലയിൽ കയറില്ല. ഇങ്ങനെയൊക്കെ വലിയ മഹാന്മാര് ഭാരതത്തിലുണ്ടായിരുന്നു. ഇവരെ വിളിക്കുന്ന പേര് നവയോഗികൾ എന്നാണ്. ആരാണ് ഈ നവയോഗികൾ ഭാരതത്തിൽ? അതുപോലെ നവരത്നങ്ങൾ. എവിടെ ഈ നവരത്നങ്ങള്? കല്യാൺ ജ്വല്ലറിയിലല്ല. ഇത് പണ്ട് ആരുടെ സഭയിലുണ്ടായിരുന്നു? അതിൽ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ആര്? അങ്ങനെയൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരുടെ? വിക്രമാദിത്യ മഹാരാജാവിന്റെ ഉജ്ജയിനിൽ, അദ്ദേഹത്തിന്റെ മന്ത്രി ഇതിൽ സഭയില് ആരുണ്ടായിരുന്നു? നവരത്നങ്ങൾ. അതിലൊരാളായിരുന്നു കാളിദാസൻ പോലും. കേട്ടിട്ടുണ്ടോ അതൊക്കെ? അല്ലാതെ കല്യാൺ ജ്വല്ലറിയിലും ഭീമാ ജ്വല്ലറിയിലും അല്ല ഈ പറയുന്നത്. ഇതൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാർ. ഇതുപോലെ നവയോഗികൾ, ഈ നവയോഗികളോട് നിമി ചക്രവർത്തിയും ഇതേ ചോദ്യം ചോദിച്ചു, കഥം ഭയം നിവർത്തതേ, ഭയത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കുക? ഭയം എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. ഏത്? കൊച്ചുകുട്ടികൾ ഭയം കൊണ്ട് സ്വപ്നം കണ്ട് പേടിച്ചു ഉണരില്ലേ? ഉണ്ടോ? ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ ഭയമുള്ളവരില്ലേ? ഉണ്ടോ? ഉണ്ട്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുള്ളവരില്ലേ? നിങ്ങൾ റോട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം കണ്ടു വരും. വരുമോ? എന്താണെന്നും മിണ്ടാത്തത്. ഈ പല അമ്മമാരും കുട്ടികളെയും കൊണ്ട് റോട്ടിൽ കൂടെയൊക്കെ പോകും അമ്പലത്തിൽ നിന്നൊക്കെ. എന്നിട്ട് പറയും, നിനക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ മുറുകെ പിടിച്ചോളൂ എന്ന്. വാസ്തവത്തിൽ ആർക്കാ പേടി? ആർക്കാ പേടി? അമ്മയ്ക്കാണ്. അപ്പൊ കുട്ടിയെ മുറുകെ പിടിക്കുന്നത് അമ്മയ്ക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്ത് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള പേടി. ഇപ്പൊ നോക്കൂ, ഞാൻ പരീക്ഷയുടെ കാര്യം വന്നപ്പം മാത്സിന് ഏറ്റവും പേടിയുള്ളവരുണ്ടാവും. ഉണ്ടോ? പേടിയാണ്. ഈ പേടി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, സത്യം ശ്രദ്ധിക്കണം നിങ്ങൾ, പേടി വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത്. നിങ്ങൾ കൊച്ചുകുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്കാനുള്ള, പനി വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ പേടി വരും തോറും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ
കുറേ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. ടോക്സിൻ ശരീരത്തിൽ കൂടും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ പേടി വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം വളരെയധികം കുറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഭയം. എല്ലാവർക്കും വരും, പക്ഷെ ഭയത്തിന്റെ തീവ്രത കുറയ്ക്കണം. വേണ്ടേ? വേണോ? ഈ ഭയത്തിനെ നിർവചിച്ച ഗ്രന്ഥമാണ് ഭാഗവതം. എങ്ങനെയാണ് ഭയം വരുന്നത്? എങ്ങനെ മറികടക്കാം? ഈ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയും ഭയം എങ്ങനെയാ വരുന്നത്. ഭയം ദ്വിതീയ വിനിവേശദസ്യൽ, രണ്ടാമത്തെ അധ്യായത്തില് 39 ആയിരിക്കണം, നിങ്ങൾക്ക് കാണാം 11. ഭയം ദ്വിതീയ വിനിവേശദസ്യൽ ഈശാദവേദസ്യ വിപര്യയോ സ്മൃതി. കാണുന്നുണ്ടോ? തൊന്മാ എത്രാമത്തെ? 37. 37-ാമത്തെ ശ്ലോകം. തൊന്മായിയാപജ ആപജിത്തം ഭക്തീകയേശം ഗുരുദേവദാത്മാ. ഭയം ദ്വിതീയാത്. ഭയം, നിങ്ങൾ നാരായണി എന്നൊരു കൃതിയുണ്ട്, അതിൽ 91-ാം ദശകത്തിൽ 3-ാം ശ്ലോകം, അമ്മമാരൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുത്താൽ നല്ലതാണ്. അവിടെ ഇതേ ശ്ലോകത്തെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്ന ഇങ്ങനെയാണ്. ഭീതിർനാമദ്വിതീയൽഭവതിനനുമനുക്കൽപ്പിതംചദ്വിതീയംതേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹയദാശക്തിബുദ്ധ്യാനിരുന്ധ്യംമായാവിദ്യേതുതസ്മിൻ പുനരപി തഥാ ഭാധിമായാദിനാദം തം ത്വാ ഭക്ത്യാ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യാം. 91-ൽ 3-ാം ശ്ലോകം നാരായണൻ. ദ്വിതീയാത് ഭയം ദ്വിതീയാത് ഭവതി. വലിയ മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പോലും കണ്ടെത്താത്ത കാര്യം കണ്ടെത്തിയത് ഭാരത ഋഷിവര്യന്മാർ. അദ്ദേഹം പറഞ്ഞു, ഭയം എന്ന് പറഞ്ഞാൽ, ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന്റെ ഒരു സൈക്കോളജിയാണ്. അത് മനസ്സിന്റെ ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ലാതെ അതിനപ്പുറമൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ദ്വിതീയാത് ഭയം ഭവതി. ഒന്ന് പറയൂ എല്ലാവരും, ദ്വിതീയാത് ഭയം ഭവതി പറയൂ. ഇത് പഠിക്കേണ്ട കാര്യം. ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ട്, രണ്ടു കൊണ്ട് ഭയം ഉണ്ടാവും. എന്തുകൊണ്ട്? രണ്ടു കൊണ്ട്. അങ്ങനെ പറഞ്ഞാലോ മനസ്സിലാവുമോ? മനസ്സിലാവുമോ? ഒരു ചുക്കും മനസ്സിലാവും. രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ അർത്ഥങ്ങളാണ് അല്ലേ. ഒന്നിന് പോണോ രണ്ടിന് പോണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെ കാര്യത്തിനാ പറയുക. ഇവിടെ അതൊന്നുമായിട്ടല്ല പറയുന്നത് ദ്വിതീയം എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ചിന്തിക്കണം, നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണം. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഈ ഭയം എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഭയം എന്തുകൊണ്ടാണ്, എങ്ങനെയുണ്ടാവും? ഗുരു ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യണു, നീ ഇപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഓരോരോ കുശലങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഗുരു, അവിടെ കുറെ കശുമാവിന്റെ തോട്ടമുണ്ട്. കശുമാവ് മാവിനൊരു പ്രത്യേകത, അത് വളഞ്ഞും തിരിഞ്ഞും മുളഞ്ഞും ഒക്കെ പോവും അല്ലേ. ഇവിടെ കൊണ്ടല്ലോ അല്ലേ, ഇല്ലേ, കണ്ടില്ലേ, അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ അല്ലേ പോവാ. ആണോ? ഈ ഗുരു എന്ത് വെച്ചാൽ കശുമാവിന്റെ ഒരു കൊമ്പിലോ ചാട്ടവും പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഉറക്ക അലറി കരയാൻ തുടങ്ങി, എന്നെ ഈ മാവ് കെട്ടിപ്പിടിച്ചിരിക്കണോ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞിട്ട്. എന്നെ ഈ മാവ് കെട്ടിപ്പിടിക്കുന്നു, എന്നെ രക്ഷിക്കണേ എന്ന്. ശിഷ്യനൊരു സംശയം, ഗുരു കോഴിക്കോട് നിന്നാണോ വരുന്നത്, അതോ തിരുവനന്തപുരത്ത് നിന്നാണോ? അതെന്താ അത്? കോഴിക്കോടും തിരുവനന്തപുരത്താ രണ്ട് ഹോസ്പിറ്റല്. കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് എവിടെ? തിരുവനന്തപുരത്ത് എവിടെ? ആ അതൊക്കെ നല്ലോണം അറിയാം നിനക്ക്, ഞാൻ അതിലൊന്നും തർക്കിക്കുന്നില്ല അല്ലേ. ഈ രണ്ട് സ്ഥലത്ത് നിന്ന് എന്താ ഇങ്ങനെ ഒരു മരം കെട്ടിപ്പിടിച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ? ഗുരു പറഞ്ഞു, അല്ല ശിഷ്യൻ പറഞ്ഞു, അങ്ങക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പറയണം, ഞാൻ പോയിക്കോളാം. കാരണം അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കണ്ടിട്ട് എനിക്ക് നല്ലൊരു സംശയം. ഒന്നുകിൽ അങ്ങ് ഗുളിക കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചികിത്സ മുഴുവൻ ആക്കാതെ ഇരിക്കാം അവിടുന്ന് പോന്നിട്ടുണ്ടാവാം. എന്താ അങ്ങയുടെ പ്രശ്നം? ഗുരു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഗുരു പറയണോ,
എന്താ ഗുരു പറഞ്ഞത്? എന്താ ഗുരു പറഞ്ഞത്? എന്നെ മാവ് കെട്ടിപ്പിടിച്ചിരിക്കണേ, എന്നെ രക്ഷിക്കണേ. ശിഷ്യൻ പറഞ്ഞു, ഇതുവരെ നിങ്ങളാ ഗുരു, ഇനി ഞാൻ ഗുരു ആവും. ഒരു മുട്ടൻ വടിയെടുത്തോണ്ട് വന്നു. ഇനി അവിടെ നിന്ന് പിടുത്തം വിട്ടിട്ടില്ലെങ്കിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അതൊന്നും ഗുരു ശ്രദ്ധിക്കില്ല. എന്താ ഗുരു പറയണത്? എന്നെ മാവ് കെട്ടിപ്പിടിച്ചിരിക്കണേ, എന്നെ രക്ഷിക്കണേ. ശിഷ്യന് തോന്നി, ഈ പ്രായമുള്ള മനുഷ്യരെ അടിച്ചാൽ ഒരു പാപം, എന്തായാലും പോവാണ്. ഇയാൾ അവിടെ കിടന്ന് തൂങ്ങട്ടെ. എല്ലാം എന്ത് ചെയ്യണം? ഗുരുവിനെ വിട്ട് ശിഷ്യൻ പോകുമ്പം ശിഷ്യ ഗുരു കൈവിട്ടു, നേരെ ശിഷ്യന്റെ അടുത്ത് ഒരൊറ്റ വീക്കാട് കൊടുത്തു മുഖത്ത്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഭയം. ആ ശിഷ്യനുണ്ടല്ലോ അപ്പ സ്പാർക്ക് ഇത് വിട്ടു. എന്താണ് ഭയം? ഇനി ആർക്കിത് പറഞ്ഞു തരാൻ പറ്റും നോക്കട്ടെ. ആരെങ്കിലും ഇതിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം തരും. There is some clue and there is some hidden wisdom. അതിൻ്റെ അകത്തുണ്ട്. ഇതിൽ ഭയം എങ്ങനെ വരുന്നു അത് ഗുരു കാണിച്ചു കൊടുക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. പറയൂ, മരത്തിൻ്റെ കൊമ്പ് ഇന്ന് വരെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോ? വല്ല നമുക്ക് ചൊറിച്ചിൽ വരുന്ന ചില മരങ്ങളുണ്ട്, അലർജി വരുന്നതിന്. എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾ? ചേര് അത് എന്താണ്? അങ്ങനെ ഒരു മരമല്ലേ? അതൊക്കെ തൊട്ടാ അലർജി വരും അല്ലേ? അങ്ങനെ ഒരു മരമാണ്. ആ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്നാൽ ഇത് അങ്ങനത്തെ മരമല്ല, ഇത് കശുമാവൊക്കെ, ഇതൊന്നും അലർജി ഒന്നും വരാല്ലേ? ഉണ്ടോ? അപ്പൊ ഗുരു കെട്ടിപ്പിടിച്ച് പറയുന്നു, മരം എന്നെ അങ്ങനെ മരം കെട്ടിപ്പിടിക്കൂ. പറയൂ, അപ്പൊ എന്താണ് ഇവിടെ ഗുരു പഠിപ്പിക്കുന്നത്? ഇനി നിൽക്കട്ടെ അവിടെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഭയം ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് പരീക്ഷ എഴുതുന്ന കുട്ടിയെ, ഫോർ എക്സാം മാത്സ് ഒരു കുട്ടിയെ ഭയപ്പെടുത്തുക. അപ്പൊ പരീക്ഷയുടെ ദിവസം മുഴുവൻ കുട്ടിയുടെ മനസ്സ് മുഴുവൻ ഏതിലായിരിക്കും? ആ മാത്സ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കും തോറും ഭയം കുറയോ കൂടുമോ? കൂടും. മാത്സ് ആണോ ഭയം ഉണ്ടാക്കിയത്? ആണോ? പിന്നെന്താ ഭയം ഉണ്ടാക്കിയത്? ഇവിടെ മരത്തിന്റെ കൊമ്പ് ഇന്ന് വരെ മനുഷ്യനെ പിടിച്ചിട്ടുണ്ടോ? അപ്പൊ അതിനെ പിടിച്ച് നമ്മൾ പറയുന്നു, അതാണ് നമ്മളെ പിടിക്കുന്നത്. മാത്സ് ഒരു കൊമ്പാണെന്ന് വിചാരിച്ചോളൂ. അതിനെ പിടിച്ചിട്ട് നമ്മൾ പറയുന്നു, മാത്സ് ആണ് എന്നെ ഭയപ്പെടുത്തുന്നത്. മനസ്സിലായില്ല? മനസ്സിലായോ? കൊമ്പ് ഇതുവരെ മനുഷ്യനെ പിടിച്ചിട്ടില്ല. കൊമ്പ് പിടിച്ചിട്ടുണ്ടോ? ഇതുപോലെ മാത്സ് അല്ല ഭയം ഉണ്ടാക്കുന്നത്. പിന്നെന്താണ് ഭയം ഉണ്ടാക്കാനുള്ള കാരണം? അതിനെ തന്നെ ചിന്തിക്കുമ്പോൾ അത് മനസ്സിൽ ഭയമായിട്ട് മാറും. മനസ്സിലാവുണ്ട്? നീ ദ്വിതീയാത് ഭയം ഭവതി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ട്. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കൊരു കഴിവുണ്ട്. എന്താ കഴിവെന്നറിയോ? ഇതും ചിന്തിക്കാം, ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കഴിവ്. മാറി ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇത് തന്നെ ചിന്തിക്കുന്ന നമ്മുടെ വീക്ക്നെസ് ആണ്. ആണോ? ഭയപ്പെടുത്തുന്നതിനെ ചിന്തിക്കുന്നത് ദൗർബല്യവും ദുർബലതയും, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് ഒരാളുടെ മനോബലവുമാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? അപ്പൊ മനോബലം ഉള്ള ഒരാൾക്ക് മാറി ചിന്തിക്കാനുള്ളൊരു കഴിവ് വരും. മനോബലം കുറയുന്നവര് എന്താണോ പ്രശ്നമുണ്ടാക്കുന്നത്, പറയൂ, അതിനെ തന്നെ ചിന്തിക്കും. അതിനെ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സ് ക്രമേണ ക്രമേണ ദുർബലമാണ്. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിൻ്റെ പദ മിണ്ടാവതല്ല മമ
പണ്ടേ കണക്ക വരുവന്നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമ ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടു. ഈ മനസ്സിന് മറ്റൊന്നിനെ ചിന്തിച്ച് ദുർബലമാണ്. ആ മനസ്സിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശക്തി ഉണർത്തി. ആ ശക്തിയുള്ളവർക്ക് പ്രതിസന്ധികളെ നേരിടാൻ പറയൂ എളുപ്പ. അമ്മമാരൊക്കെ ശ്രദ്ധിക്കണേ, ഈ കുട്ടികളൊക്കെ പരീക്ഷയിലോ ഇന്റർവ്യൂലോ തോറ്റുപോകുന്നതിന് കാരണം ഇന്റർവ്യൂ പരീക്ഷയല്ല, പേടി വരുമ്പോൾ കാണേണ്ടതല്ല കാണുക, കേൾക്കേണ്ടതല്ല. ഈ പേടി വന്നാൽ ഒക്കെ അബദ്ധത്തിലാ മനസ്സിലാക്കുക, ആണോ? എല്ലാം അബദ്ധത്തിൽ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു വെള്ള പൂശിയ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കണ്ടാലും നിങ്ങളെ ഇലക്ട്രിക് പോസ്റ്റ് കാണില്ലേ, എച്ചി നിൽക്കുന്ന പോലെ തോന്നും. ഒരു വീട്ടില് നിങ്ങള് ഒരു റോട്ടിൽ കൂടെ പോവാണ്, അപ്പൊ ഒരു വീട്ടിൽ അയലിങ്ങനെ പാന്റ് തൂക്കിയിട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് അങ്ങോട്ട് പോയി, നിങ്ങൾ ഇത് കാണും, ഇതും ഇങ്ങനെ ആടുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ തോന്നുക? ഒന്നും തോന്നില്ല. ആ വീട്ടിൽ ആരോ തൂങ്ങിന്നല്ലേ തോന്നുക, ആണോ അല്ലയോ? അങ്ങനെ മനസ്സിന് തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് റോട്ടിലൂടെ പോയി, ഒരു കള്ളുകൂടിയും വരുന്നുണ്ട് കണ്ണൊക്കെ മേലോട്ടൊക്കെ ആക്കിയിട്ട്, നിങ്ങളൊരു നോട്ടം നോക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോയോ, പേടി വന്നോ? എന്നാ അയാളുടെ അടുത്തെത്തി ഒന്ന് ഊതിയ വീഴുന്ന ആരെയുള്ളോ? കാരണം ആ രീതിയിൽ അയാളുടെ വരവ്. പക്ഷെ ആ ധൈര്യം നിൽക്കാൻ പോലും കരുത്തില്ലാത്ത അയാളല്ല ദുർബലൻ, കരുത്തുള്ള നമ്മള് ദുർബലനായി, ആണോ? അപ്പൊ ആരാ നമ്മളെ ദുർബലമാക്കിയത്? മനസ്സ് വേണ്ടാത്ത ചിന്തയിലേക്ക് പോയാൽ തളരാത്തവനും ഉറക്കെ പറയൂ തളരും. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും ദുർബലത. അപ്പൊ എങ്ങനെയാണ് തളരാതിരിക്കുക? അതിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഭക്തി കൊണ്ട് മാത്രമേ ശക്തി വരുള്ളൂ. എങ്ങനെ വേണം? ഭക്തി കൊണ്ട് മാത്രമേ ശക്തി വരുള്ളൂ. അപ്പൊ നമ്മൾ പൂജാമുറിയിലൊക്കെ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഡെയിലി രാവിലെ കുട്ടികളെ കൊണ്ടുപോയി ചില നാമങ്ങളൊക്കെ ചൊല്ലിച്ച് എന്തിനാ നാമം ചൊല്ലുന്നത്? അതിലേക്ക് തന്നെ ശ്രദ്ധ തിരിഞ്ഞ്, ഇതൊരു ട്രെയിനിങ് ആണ് മൈൻഡിന്. നാമത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ് വരുമ്പോൾ ഇതൊരു ഓവർനൈറ്റ് സംഭവിക്കില്ല, ഇതൊരു പീരിയോഡിക്കലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരും. അങ്ങനെ നാമത്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്നതിലേക്കുള്ള കോൺസെൻട്രേഷൻ, ശ്രദ്ധയുടെ തീവ്രത പറയൂ. അപ്പൊ കുട്ടിക്ക് പരീക്ഷ ഒന്നും പേടിയില്ല. ഇന്ന് വളരെ ശ്രദ്ധിക്കണം. ഈ ഡ്രഗ് മാഫിയ, പ്രത്യേകിച്ച് നിങ്ങൾ കേട്ട് കാണും, ഇന്നിപ്പോ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കാലമാണ്. നിങ്ങൾ വായിക്കുന്നുണ്ടോ പത്രത്തിലൊക്കെ ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ഡ്രഗ്സ് സാധനങ്ങളൊക്കെ നാക്കിന്റെ അടിയിൽ പൊട്ടിച്ചു വെക്കുന്ന കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ അതിന്റെ പേരുകളൊന്നും ഞാൻ പറയണ്ട, കാരണം ഇവിടെ കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അത്തരം പേരുകളൊക്കെ നിങ്ങൾ കേട്ട് കാണാം അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത് അറിയാം? ഇനിയിപ്പം വളരെ ഡേഞ്ചറസ് കാലമാണ്, കാരണം ഇതൊക്കെ ചോക്ലേറ്റിന്റെ അകത്താക്കി വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ ഒരിക്കലത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഇൻടോക്സിക്കേഷൻ, ഒരു മനസ്സിനൊരു ധൈര്യം കൊടുക്കും. കാരണം മനസ്സിന്റെ ഈ ഡ്രഗ് കഴിക്കുമ്പോഴല്ലോ ഒരു മനസ്സിന്റെ ഒരു പിടുത്തം വിടും എല്ലാറ്റിലും, കാരണം ഈ നെർവസ് ഒക്കെ അങ്ങോട്ട്. ഇതൊരു തരം, ഈ സാധനം ഒരു സെഡേഷനാണ്. അപ്പൊ അത് ബ്രെയിൻ നെർവ്സിനെ മുഴുവൻ ഒന്ന് തളർത്തും. അപ്പൊ ചിന്തകളൊക്കെ പിടിച്ചു വെച്ച, ബലം പിടിച്ച ചിന്തകളൊക്കെ എന്താ സംഭവിക്കുക? ബലം പിടിച്ച ചിന്തകളൊക്കെ ഇപ്പൊ കയ്യിലെവിടെയെങ്കിലും അനസ്തീഷ്യ തന്ന് കുത്തുമ്പോ അവിടെയൊക്കെ ബലം പിടിച്ച ഭാഗങ്ങളൊക്കെ ഒന്നങ്ങോട്ട് ലൂസാവും, ആണോ? ഇതുപോലെ ഈ തലച്ചോറിലുള്ള നെർവസ് ഒക്കെ ഒന്ന് ലൂസാവും. അപ്പൊ ചിന്തകളുടെ ഒരു ബലം പിടുത്തം
അപ്പൊ പേടി പോവും. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആവുന്ന എപ്പോഴറിയോ, ക്രമേണ ക്രമേണ ഈ ന്യൂറോ സിസ്റ്റത്തിനെ മുഴുവൻ പറയൂ, താളം തെറ്റിച്ച് പിന്നെ കുറേ കഴിഞ്ഞാൽ ഇതില്ലാതെ ആൾക്ക് അപ്പൊ വയലന്റ് ആവും. ഈ ഡ്രഗിനുള്ള ഒരു പ്രശ്നമാണ് വയലൻസ്. അപ്പൊ പിന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ നെഞ്ചരുപ്പ് കയറി കുത്തി അമ്മയുടെ മാല പൊട്ടിക്ക് ഈ ക്രൂരതകളൊക്കെ തുടങ്ങും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഉള്ളിലുള്ള ഭയം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ്. മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവുണ്ടോ? ഈ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും കുറേ കുട്ടികൾ ഇതിന് അഡിക്ഷൻ ആവുന്നത് ഈ പേടിയാണ്. കാരണം പരീക്ഷ എഴുതാനുള്ള പേടിക്ക് ഒഴിവാക്കാൻ ഈ മരുന്ന് കഴിച്ചു കയറും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ കഴിച്ചാൽ പോലും മറ്റൊരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, കാരണം അതൊന്ന് ഊതിയാലൊന്നും അറിയില്ല, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ അറിയില്ലോ. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അമ്പലങ്ങളിലേക്കും നാമങ്ങളിലേക്കും കൊണ്ടുവന്നാൽ ഇത്തരം ദുരന്തങ്ങളുടെ തീവ്രത പറയൂ. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? നാമം ജപിച്ച് കുട്ടിയുടെ മനസ്സിന്റെ ശ്രദ്ധ നാമത്തിലേക്ക് തിരിക്കുമ്പോൾ ആ നാമത്തിലേക്ക് തിരിയും തോറും പേടിപ്പിക്കുന്നതിലേക്കുള്ള മനസ്സിന്റെ ശ്രദ്ധയുടെ തീവ്രത കുറയും. അപ്പൊ അത് കുറെ കോൺഫിഡൻസ് കൊടുക്കും, എനിക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് വരും. അങ്ങനെയുള്ളവരെന്നും ഡ്രഗിൽ തളർത്താൻ ഒരാൾക്കും പറയൂ. അതുകൊണ്ട് ഈ അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു സംസ്കാരം നമ്മൾ വാർത്തെടുക്കണം. നിങ്ങളതൊന്നും തമാശയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വന്നും തൊഴുന്ന ഏർപ്പാടാക്കരുത്. സമയം കണ്ടെത്തി കുട്ടികളെ കൊണ്ടുവന്ന് ഒരു 108 തവണയെങ്കിലും നാമം ജപിച്ച് പ്രദക്ഷിണം വെച്ച് അകത്ത് പോയി, എന്നിട്ട് നമ്മൾ അകത്തൊക്കെ എന്താണ് തൊഴിലും പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊള്ളും. ഇതൊരു ശീലമുണ്ടാക്കണം. നമ്മൾ ക്രമേണ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാക്കണം.